ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് റണ്ണിംഗിലേക്കും റൈഡിംഗിലേക്കും ഒക്കെ ഇറങ്ങുന്നുണ്ട് ഇപ്പോ അപ്പോൾ ഇത് നമുക്ക് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് ഒത്തിരി പേര് സ്പോർട്സിലേക്ക് വരുന്നതും ഒക്കെ അവരുടെ എന്താ പറയുക ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പക്ഷെ അതോടൊപ്പം തന്നെ അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇഞ്ചുറീസ് അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല പല ആൾക്കാർക്കും അവർ ഓടുക അല്ലെങ്കിൽ റൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ചില ഇഞ്ചുറീസ് അല്ലെങ്കിൽ എന്താ പറയുക പരിക്കുകൾ ഈ പരിക്കുകൾ വെച്ചുകൊണ്ട് അവർക്ക് പലപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് മാത്രമല്ല ഇതിപ്പോൾ അവരെ മാത്രം സംബന്ധിക്കുന്ന കാര്യമല്ല ഇപ്പം എന്നെപ്പോലെയുള്ള അമച്ചേഴ്സ് ആയിട്ടുള്ള റണ്ണേഴ്സ് ഉണ്ട് അവർക്ക് പോലും പലപ്പോഴും പരിക്കുകൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഇത്തരം പരിക്കുകൾ ഇതെങ്ങനെ ഇതെന്തൊക്കെ പരിക്കുകളാണ് അല്ലെങ്കിൽ ഈ ഇത്തരം പരിക്കുകളെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ നമ്മുടെ സെഷൻ തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മെഡിസിനിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ശങ്കർറാമിനെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഡോക്ടറോട് തന്നെ ചോദിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഡോക്ടർ വെറും ഒരു ഡോക്ടറായിട്ട് മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല അദ്ദേഹം നമ്മുടെ ഐറ്റൺ റണ്ണേഴ്സ് ക്ലബ് എന്ന് പറയുന്ന ഇവിടുത്തെ തിരുവനന്തപുരത്തെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരേ ഒരു റണ്ണേഴ്സ് റണ്ണിംഗ് ക്ലബ്ബാണ് ഈ ക്ലബിൻ്റെ മെൻ്റർ കൂടിയാണ് അദ്ദേഹം അതുപോലെ തന്നെ ഡോക്ടർ സ്ഥിരമായിട്ട് റൺ ചെയ്യുകയും റൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഡോക്ടർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു സാധാരണ ഡോക്ടറിനെക്കാട്ടും ഉപരിയായിട്ട് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കാം ഹായ് അപ്പോൾ ഡോക്ടറെ ഇപ്പം നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതായത് റണ്ണിംഗ് ആൻഡ് റൈഡിംഗ് ഒരുപാട് പേര് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പരിക്കുകൾ ചെറിയ ചെറിയ പരിക്കുകൾ കേട്ടോ അത് ബ്ലിസ്റ്റേഴ്സ് അല്ലേ അതാണല്ലോ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഏറ്റവും നിസ്സാരമായ ഇതുപോലും പല ആൾക്കാർക്കും എങ്ങനെ അവോയ്ഡ് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ അവർ ഉപയോഗിക്കുന്ന ഷൂസ് കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലേ അപ്പോൾ ഇത്തരം ചെറിയ പരിക്കുകളിൽ തൊട്ട് മേലോട്ടുള്ള വലിയ വലിയ പരിക്കുകൾ വരെയുണ്ട് വരാതിരിക്കാൻ എങ്ങനെ നമുക്ക് ഡോക്ടറുടേതായിട്ടുള്ള അഭിപ്രായം അപ്പം സോജ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന അമച്ചർ ബിഗിനേഴ്സിനെ കുറിച്ചാണ് അതായത് റണ്ണിങ്ങിലും റൈഡിങ്ങിലും ഇപ്പോൾ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ എല്ലാവരും പുറത്തിറങ്ങി തുടങ്ങിയ സ്ഥിതിക്ക് ഇഷ്ടംപോലെ കൂടുതൽ റണ്ണേഴ്സും വന്നിട്ടുണ്ട് ഒത്തിരി കൂടുതൽ സൈക്ലിസ്റ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഈവൻ ദോ ഇത് രണ്ടും ഒരു കാർഡിയോ വർക്കൗട്ട്സ് ആണെങ്കിൽ കൂടി ഈ രണ്ടിനെ രണ്ടായിട്ട് തന്നെ കാണണം റണ്ണിങ്ങും റൈഡിങ്ങും ഒരേപോലത്തെ എക്സസൈസ് അല്ല അപ്പം രണ്ടിൻ്റെയും മാറി മാറി നമുക്ക് പറയാം ആദ്യം നമുക്ക് സൈക്ലിംഗിൽ തുടങ്ങാം അപ്പോൾ സൈക്ലിംഗ് തിരഞ്ഞെടുക്കുന്ന ഒരാൾ പലപ്പോഴും അവർ യൂഷ്വലി ഒരു വളരെ യങ് ഗ്രൂപ്പ് ഏജ് ഗ്രൂപ്പ് അല്ല വളരെ യങ് ഏജ് ഗ്രൂപ്പ് സൈക്കിൾ അങ്ങ് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഇഞ്ചുറീസ് വരാൻ സാധ്യത കുറവാണ് ആക്സിഡൻറ്റ് മാത്രം സൂക്ഷിച്ചാൽ മതി ഇപ്പം നമ്മുടെ ട്രാഫിക്കുള്ള റോഡുകളിൽ കൂടെ റൈഡ് ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ് വരാതെ സൂക്ഷിക്കണം ഹെൽമെറ്റ് വയ്ക്കണം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇഞ്ചുറീസ് വരുന്നത് സാധാരണഗതിയിൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നവർ പെട്ടെന്നൊരു സൈക്കിൾ അങ്ങ് വാങ്ങിക്കും എന്നിട്ട് അവരങ്ങോട്ട് സൈക്ലിങ്ങിന് അങ്ങ് ഇറങ്ങും അപ്പോൾ ഇറങ്ങുന്ന ഉടനെ ഈ ഒരു എക്സ്പെക്റ്റേഷൻ മിസ്മാച്ച് ഉണ്ട് അതായത് നമ്മൾ വിചാരിക്കും എല്ലാവരും ചവിട്ടുന്ന കാണുന്നു അപ്പോൾ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും ഇപ്പോൾ സോജ എന്നെ കഴിഞ്ഞ ആഴ്ച 200 കിലോമീറ്റർ ബ്രവേ ചെയ്തു അപ്പോൾ വേറൊരാൾ വിചാരിക്കും 200 കിലോമീറ്റർ സോജയ്ക്ക് ചവിട്ടാമെങ്കിൽ എനിക്കൊരു 60 എങ്കിലും ചവിട്ടാം പക്ഷെ അത് സാധ്യമല്ല അപ്പം അതിന് ഒരു ബേസിക് ഫിറ്റ്നസ് ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ട് ബിഗിനേഴ്സ് ചാടി ഇറങ്ങുമ്പോഴേ അവർക്കൊരു ബേസിക് ഫിറ്റ്നസ് വേണം അപ്പോൾ ബേസിക് ഫിറ്റ്നസ്സിൻ്റെ കാര്യം പറയുമ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ യങ് ആയിട്ടുള്ള സൈക്ലിസ്റ്റ് അല്ലാത്തവർ സൈക്കിൾ ചെയ്യുന്നവർക്കൊന്നും ആ ബേസിക് ഫിറ്റ്നസ് ഇല്ല പിന്നെ രണ്ട് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സൈക്കിൾ സെലക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് നമ്മൾ നമ്മുടെ റോഡ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പലരും ആ സീറ്റിൻ്റെ ഹൈറ്റ് വളരെ താഴ്ത്തി വെച്ചിട്ടാണ് പിന്നെ സൈക്കിൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഒരു കാർ വാങ്ങിക്കാൻ പോകുന്ന പോലെയാണ് ചെല്ലുന്നത് അതിൽ എന്തൊക്കെ കൂടുതൽ കൂടുതൽ ഗാഡ്ജറ്റ്സ് ഉണ്ടോ എത്ര സസ്പെൻഷൻസ് ഉണ്ടോ എല്ലാം കൂടെ അങ്ങ് വാങ്ങിക്കും ഒടുവിൽ ഒരുമാതിരി ഒരു ബമ്പി റൈഡാണ് അപ്പം സൈക്കിളിന് സോജയ്ക്ക് എന്നെക്കാട്ടി നല്ലപോലെ അറിയാം സൈക്കിൾ ഫിറ്റ് എന്നൊരു കാര്യമുണ്ട് നമ്മുടെ ഇവിടുത്തെ ബൈക്ക് ഫിറ്റിന് പല പല സ്ഥലങ്ങളിലും ബൈക്ക് ഫിറ്റ് ചെയ്തൊന്നും കൊടുക്കുന്നില്ല അപ്പം ഐഡിയലി നമ്മൾ സൈക്കിൾ വാങ്ങിക്കുമ്പോഴത്തേക്കും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇഞ്ചുറി വരാതിരിക്കാൻ ഒന്ന് നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് സ്മോൾ മീഡിയം ലാർജ് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഫോർ ബിഗിനസ് നമ്മൾ അതിൻ്റെ ആ 2.0 പോകുന്നില്ല അപ്പം ബൈക്ക് കറക്റ്റായിട്ട് വാങ്ങിക്കാം പിന്നെ നമ്മൾ നമ്മുടെ ഫിറ്റ്നസ് കുറച്ച് കുറവാണെങ്കിൽ ബെറ്റർ നോട്ട് ടു ബൈ എൻ MTB അറ്റ് ദ ബിഗിനിങ് MTB വേണ്ട ഒരു ഹൈബ്രിഡ് സൈക്കിളിൽ തുടങ്ങുക ചിലർ നേരെ പോയിട്ട് റോഡ് ബൈക്ക് എടുക്കും അത് നമ്മുടെ റോഡിലൊക്കെ കുറച്ച് ഡേഞ്ചറസ് ആണ് അത് യൂസ്ഡ് ആവേണ്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് അതാണ് നമ്പർ വൺ ഇസ് ബൈക്ക് ഫിറ്റ് നമ്പർ 2 ഇസ് ഏത് ബൈക്ക് ഏത് സൈസിലുള്ളത് വാങ്ങിക്കണം
മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ സൈക്ലിസ്റ്റിന് ബിഗിനർ സൈക്ലിസ്റ്റിന് ഒന്നും കോർ സ്ട്രെങ്ത് ഒട്ടുമില്ല. അപ്പം കോർ സ്ട്രെങ്ത് ഈ സൈക്ലിങ്ങിൻ്റെ ഫുൾ ആ ഡ്രൈവ് ട്രെയിന് കാലിൽ നിന്നാണ്. അപ്പം ആ കാലിലോട്ട് നമ്മുടെ കോർ സ്ട്രെങ്ത് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലപോലെ ഇഞ്ചുറി വരാതെ നമുക്ക് റെഗുലറായിട്ട് റൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം സൈക്ലിസ്റ്റിൻ്റെ വേറൊരു കാര്യം, ട്രിവാൻഡ്രത്തുള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പൊതുവെ സൈക്ലിസ്റ്റ് ഒന്നും വേറെ ഒരു ചെയ്യൂല, അവർ ബാഡ്മിൻ്റൺ കളിക്കൂല, ജിമ്മിൽ പോകൂല, വർക്ക്ഔട്ട്സ് ചെയ്യൂല, ആ വാർമിങ് അപ്പ് ഇല്ല, കൂളിംഗ് ഡൗൺ ഇല്ല, സ്ട്രെച്ചിങ് ഇല്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെയാണ് ഇവർക്ക് പലർക്കും യൂഷ്വലി ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ബൈക്കേഴ്സിന് ഏറ്റവും കൂടുതൽ വരുന്നത് ബാക്ക് ഏക്കാണ്. അതവരുടെ റൈഡിങ് പോസ്ചറിൻ്റെ പ്രോബ്ലമാണ്, ബൈക്കിൻ്റെ വലിപ്പത്തിൻ്റെ പ്രോബ്ലമാണ്, പിന്നെ അവരുടെ കേഡൻസിൻ്റെ പ്രശ്നമാണ്. പലപ്പോഴും ഈ ഗിയർ നമ്മൾ ടൂ വീലറോ ഫോർ വീലറോ ഒക്കെ ഓടിക്കുമ്പോൾ ഗിയർ മാറ്റുന്ന പോലെയാണ് സൈക്കിളിൻ്റെ സൈക്കിളിൻ്റെ ഗിയർ ഒത്തിരി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ കുറച്ച് നാളെടുക്കും നമുക്ക് അതിലോട്ട് കറക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അതിലോട്ട് വരാൻ. അതുവരെ നമ്മൾ ആ സൈക്കിളിൻ്റെ ഗിയേഴ്സ് ഡെലിബറേറ്റ് ആയിട്ട് മാറ്റണം. പിന്നെ നമ്മൾ ബിഗിനർ സൈക്ലിസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബിഗിനർ സൈക്ലിസ്റ്റിനെ പലരെ കണ്ടാലും അറിയാം അവരുടെ കേഡൻസ് ഭയങ്കര കുറവാണ്. അപ്പം ഇത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, കേഡൻസ് ഇസ് ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റ്. നമ്മുടെ കാല് എത്ര പ്രാവശ്യം കറങ്ങുന്നു എന്ന്, ആ റൊട്ടേറ്റ് ചെയ്യുന്നു, ആ പെഡൽ കറങ്ങുന്നുണ്ടെന്നുള്ളതാണ് കേഡൻസ്. കേഡൻസ് കൂട്ടണം. അപ്പം കേഡൻസ് കൂട്ടണമെങ്കിൽ ഒരു ട്രിവാൻഡ്രം പോലെ ഒരു ഇൻക്ലൈൻ ഉള്ള സ്ഥലത്ത് കേഡൻസ് കൂട്ടണമെങ്കിൽ ഗിയർ ലോ ആവും, ലോ ആക്കി വെച്ച് ഹയർ ഗിയേഴ്സിൽ കേഡൻസ് കിട്ടൂല. നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യും. അപ്പം നമ്മൾ ആകപ്പാടെ സീറ്റിൽ ഇരുന്ന് ഇങ്ങനെ മാവ് കുഴക്കുന്ന പോലെ കുഴഞ്ഞു കുഴഞ്ഞു കുഴഞ്ഞാണ് നടുവേദനയിലോട്ട് കയറ്റുന്നത്. അപ്പം ഞാനത് ഒരു 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 എന്തോ അതിന് പറയുന്ന ഒരു ബലിതത്തിൻ്റെ രീതി പറഞ്ഞെങ്കിൽ ഇതാണ് പലർക്കും സംഭവിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഒത്തിരിയും പേർക്ക് ഒരു വേറൊരു തോന്നലുണ്ട്, മുട്ടുവേദന ഉണ്ടെങ്കിൽ സൈക്ലിംഗ് ചെയ്തുകൂടാണ്, സൈക്ലിംഗ് ഏറ്റവും മുട്ടിനെ ബാധിക്കും. പക്ഷെ നേരെ തിരിച്ചാണ്. എൻ്റെ നമ്മുടെ മെഡിസിൻ സെൻറ്ററിൽ വന്നിട്ടുള്ള പല മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, മിഡിൽ ഏജ്ഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തേർട്ടീസിലും ഫോർട്ടീസിലും ഉള്ളവർ, സൈക്ലിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മുട്ടുവേദന കംപ്ലീറ്റ് ആയിട്ട് പോയി. ബിക്കോസ് ഇത്ര ഒരു ഐഡിയൽ വർക്കൗട്ട് ഉണ്ടല്ലോ, മുട്ടിന് ഇമ്പാക്റ്റ് ഇല്ലാത്ത ഒരു വർക്കൗട്ട് സൈക്ലിംഗ് പോലെ വേറെ ഒന്നാണ്. ഇങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം ഇഞ്ചുറി. ഒഫ്കോഴ്സ് അത് കഴിഞ്ഞ് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ യൂഷ്വൽ മാനേജ്മെൻറ്റ് ചെയ്യണം, ആ ഡോക്ടറെ കാണണം, ട്രീറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഇതാണ് സൈക്ലിങ്ങിൻ്റെ സൈഡിൽ നിന്ന്. ഇതിന് നമുക്ക് ജസ്റ്റ് ജംപ് ടു റണ്ണിങ്. റണ്ണിങ് ഹൈ ഇമ്പാക്റ്റ് ഇതാണ്. സോജയുടെയൊക്കെ പേസിൽ ഓടുന്നവർക്ക് നീയിലും ആങ്കിളിലും ഈവൻ ഹിപ്പിൽ വരെ ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചില കണക്കുകൾ പറയുന്നത് ഒരു ടെമ്പോ റൺ ചെയ്യുന്നവർക്ക് അവരുടെ ബോഡി വെയ്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ബോഡി വെയ്റ്റ് 60 kg, അതിൻ്റെ 3 times വരെ ഇമ്പാക്റ്റ് നമ്മുടെ നീയിൽ ഒറ്റ കാല്. ബിക്കോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റണ്ണിങ് ആൻഡ് വാക്കിംഗ് ഇസ് റണ്ണിങ്ങിൽ എപ്പോഴും ഒരു കാലേ തറയെ തുടക്കുള്ളൂ, മറ്റേ കാല് എയറിലാണ്. അപ്പം അതിൻ്റെ ഒരു 3 times, അതായത് എന്നെ പോലത്തെ ഒരു റണ്ണർ ഞാൻ സ്പ്രിൻ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 180 kg എൻ്റെ ഒരു മുട്ടിൽ വരും എന്നാണ്. സൈക്ലിംഗ് 0 അറിയുന്നത്, ദാറ്റ് ഇസ് ബിക്കോസ് യുവർ ഫിറ്റ്നസ് ഇസ് വെരി ഹൈ. അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചുറി വരാതെ പോകുന്നത്. പിന്നെ ഈ റണ്ണിങ്ങിൽ വേറൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും വി ഷുഡ് ലിസൺ ടു അവർ ബോഡി. നമ്മുടെ ബോഡി നമുക്ക് ചില വാർണിംഗ് സൈൻസ് തരും, ഇന്ന് മുട്ടുവേദനിച്ച് തുടങ്ങി, ഇന്ന് കുറച്ച് പേസ് കുറയ്ക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം റണ്ണിങ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റണ്ണിങ്ങിലോട്ട് എൻറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു റണ്ണിങ് ക്ലിനിക്കാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇവിടെ അങ്ങനെ ഇല്ല. നമുക്ക് നേരത്തെ ഐറ്റൻ റണ്ണേഴ്സ് ക്ലബിന് കിഡ്സ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഇനിയും കോവിഡ് കഴിഞ്ഞിട്ട് അത് തുടങ്ങാം. ആ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. റണ്ണിങ്ങിലെ ഒൺലി തിങ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് റണ്ണിങ് ഇസ് നമുക്ക് ആ പാഷൻ ഫോർ റണ്ണിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കവും റെസ്റ്റും എല്ലാം കളഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കും. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പലരും ഉണ്ട് 100 days ഓഫ് റണ്ണിങ്, 365 days ഓഫ് റണ്ണിങ്, അതൊരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്ന. പക്ഷേ നമ്മുടെ ബോഡിക്ക് ഇഞ്ചുറി കൂടുതൽ കൂടുതൽ വരും. അപ്പം റണ്ണിങ്ങിനെ സംബന്ധിച്ചോളം നമ്മൾ ആകപ്പാടെ ചെയ്യേണ്ടത് ജസ്റ്റ് ഹിയർ യുവർ ബോഡി, ദ സിഗ്നൽസ് ദാറ്റ് ഇസ് ഗിവൺ ടു യുവർ ബോഡി. പക്ഷേ നമ്മുടെ മൈൻഡ് എപ്പോഴും എനിക്ക് ഇനിയും ചെയ്യണം, എനിക്ക് ഇനിയും ചെയ്യണം, ബ്രെയിൻ എപ്പോഴും പറയും ചെയ്തോ ചെയ്തോ ചെയ്തോ, ഇനിയും പറ്റും ഇനിയും പറ്റും, മറ്റേയാൾ സ്പീഡിൽ പോയില്ലേ നമുക്കും ചെയ്യാം. അത് അതിന് വെയിറ്റ് ചെയ്യരുത്. കാരണം റണ്ണിങ്ങിൽ വരുന്ന ഇഞ്ചുറീസ് നമ്മൾ ഓടുന്ന അപ്പം തന്നെ അല്ല വരുന്നത്, മേ ബി 1 month കഴിഞ്ഞായിരിക്കും, അല്ലെങ്കിൽ 2 weeks കഴിഞ്ഞ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഈ റണ്ണിങ് പുതിയതായിട്ട് തുടങ്ങുന്നവർ എന്നും ഓടിക്കൊണ്ടിരുന്ന അവരുടെ ഇമ്മ്യൂണിറ്റി കുറയും.
അപ്പം നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സോജയൊക്കെ ചെയ്യുന്നതാണ് ഐഡിയൽ സിറ്റുവേഷൻ. മേ ബി 2 or 3 റൺസ് എ വീക്ക്, 2 rides എ വീക്ക്. അപ്പം നമുക്ക് എല്ലാം കിട്ടി. ഒരു ക്രോസ് ട്രെയിനിങ്ങുമായി റണ്ണിങ്ങിനുള്ള, പിന്നെ നമ്മൾ റൺ ചെയ്താലും സൈക്കിൾ ചെയ്താലും പോസ്റ്റ് വർക്ക്ഔട്ട് ഒരു സ്ട്രെച്ചിങ് നല്ലതാണ്. എല്ലാരും ചെയ്യുന്നില്ല, ഒത്തിരി പേര് മിസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ജുഡീഷ്യസ് ആയിട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ബാഡ്മിന്റൺ കളിക്കാൻ വരുന്ന സ്റ്റേഡിയങ്ങളിൽ വരുന്നവരും ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം അതാണ്. ആ ലാസ്റ്റ് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഉടനെ ബാക്കറ്റ് ബാഗിനകത്ത് റാക്കറ്റ് വിട്ട് എ സി കാർ എടുത്തങ്ങ് പോകും. അപ്പൊ അത് വളരെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് വിച്ച് ആഡ് അപ് ടു ഇഞ്ചുറീസ്. അല്ലാതെ ബേസിക്കലി ഇത് രണ്ടും നല്ല നല്ല കാർഡിയോ വർക്ക്ഔട്ട്സ് ആണ്. ഇപ്പോൾ ഒരു ഒരു ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ, ഞാനൊരു 16 വർഷമായിട്ട് സോജ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ലേ, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഡയബറ്റീസും കൊളസ്ട്രോളും ഇതെല്ലാം ഉള്ള ആളായിരുന്നു. ഫോർ ദ പാസ്റ്റ് 16 years ഞാൻ മരുന്നില്ലാതെ വർക്ക്ഔട്ടും ഡയറ്റും കൊണ്ട് ഇതെല്ലാം മാനേജ് ചെയ്യും. ഒരു മരുന്നുമില്ല. അപ്പം ഇറ്റ് ഇസ് പോസിബിൾ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്രോബബ്ലി അത് മാത്രമല്ല, ഇപ്പം യൂട്യൂബ് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. ഹൗ ടു കം ഇൻ ടു റണ്ണിങ്, കൗച്ച് ടു 5K, ഹൗ ടു സ്റ്റാർട്ട് ബൈക്കിംഗ്, ഹൗ ടു സ്റ്റാർട്ട് സൈക്ലിംഗ്, ഹൗ ടു ഗെറ്റ് എ ഗുഡ് ബൈക്ക് ഫിറ്റ്, ഹൗ ടു സെലക്ട് യുവർ ബൈസിക്കിൾ. എനിക്ക് ഒന്ന് സോജ തന്നെ പല കാര്യങ്ങളും ഇതിന് എഴുതിയിട്ടുണ്ട്. ഇപ്പം റണ്ണിങ്ങിലാണെങ്കിൽ ഹൗ ടു സെലക്ട് യുവർ റണ്ണിങ് ഷൂ, ഷുഡ് യു ഗോ ബെയർ ഫുട്ട് റണ്ണിങ് ഓർ ഷുഡ് യു ബൈ സ്റ്റെബിലിറ്റി ഷൂസ്, നമ്മുടെ കാലിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഫ്രീ ആയിട്ട് യൂട്യൂബിലും ഗൂഗിൾ ചെയ്താലും എല്ലാം അവൈലബിൾ ആണ്. കുറച്ചുകൂടെ ഒക്കെ നമ്മൾ ഇതിനെ പഠിച്ച് ഇതിലോട്ട് ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം നമ്മൾ കോർ സ്ട്രെങ്ത് ആക്ച്വലി ഒരു റണ്ണർക്ക് കോർ സ്ട്രെങ്ത് വേണമെന്നില്ല, സൈക്ലിസ്റ്റിന് ഒട്ടുമില്ല. അപ്പം ആ കോർ സ്ട്രെങ്തിനുള്ള പ്ലാങ്ക് വർക്ക്ഔട്ട്സും അല്ലെങ്കിൽ ആബ്ഡമിനൽ ക്രഞ്ചസും ഇതെല്ലാം നമ്മൾ അല്ലാതെ ചെയ്താലേ പറ്റുള്ളൂ. ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ ഇഞ്ചുറീസ് നമുക്ക് ഒരു ഇല്ല, ഇഞ്ചുറി ആക്ച്വലി പ്രിവെന്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ ഇഞ്ചുറിക്ക് നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞിരുന്നാൽ പറ്റില്ല. പിന്നെ യാദൃശ്ചയമായിട്ട് എല്ലാ റണ്ണേഴ്സിനും സൈക്ലിസ്റ്റിനും ഇഞ്ചുറി വരും, അതപ്പം മാനേജ് ചെയ്യാം. പക്ഷേ ഇഞ്ചുറി വരാതിരിക്കാനുള്ള കാര്യം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് ഇതിൻ്റെ ലോഞ്ചിവിറ്റിക്ക് നല്ലത്. നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മൾ അങ്ങ് എത്ര വയസ്സായാലും ഇതെല്ലാം ചെയ്യാൻ പറ്റണമെന്നുള്ളതാണ്. ആ ലോഞ്ചിവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു ഇതൊരു ഒരു 1-day match അല്ല, അല്ലെങ്കിൽ ഒരു T20 അല്ല, ഇതൊരു ലോങ് ഒരു 5-day ഒരു ടെസ്റ്റ് മാച്ചാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അത്രയും വർഷം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ പഴയ കപിൽ ദേവ് ഹോൾ കരിയറിൽ ഒരു ഇഞ്ചുറി പോലും വന്നിട്ടില്ല. അപ്പോൾ അത് ദാറ്റ് ഇസ് ബിക്കോസ് അതിനു വേണ്ടി ഈവൻ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഇഞ്ചുറീസ് എല്ലാം ഫിംഗർ ഫ്രാക്ചർ അത് ഇതൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഇത് വേണമെങ്കിൽ നമ്മുടെ ഫിറ്റ്നസ് നമ്മൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒത്തിരിയും പേരുടെ വിചാരം ഈ സൈക്ലിങ്ങിൽ നിന്നും റണ്ണിങ്ങിൽ നിന്നും നമുക്ക് വേണ്ട ഫിറ്റ്നസ് കിട്ടുന്നതാണ്, അത് ചെയ്യാൻ അത് കിട്ടില്ല. അതിന് വേണ്ടി നമ്മൾ വേറെ കുറച്ച് എവറി ഡേ ഒരു അറ്റ്ലീസ്റ്റ് 5 days a week 1 മണിക്കൂർ ഇതിന് വേണ്ടി മാറ്റി വെക്കണം. അപ്പൊ ഇതിന്റെ ഇതാണോ നല്ല അതാണോ നല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല. ഇഫ് യു ഇറ്റ് ഇസ് യുവർ പാഷൻ, ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് റണ്ണിങ് ഗോ ഹെഡ് വിത്ത് റണ്ണിങ്, ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് സൈക്ലിംഗ് ഗോ ഹെഡ് വിത്ത് സൈക്ലിംഗ്. ബട്ട് വിച്ച് എവർ മൊഡാലിറ്റി യു ചൂസ്, ഇറ്റ് ഇസ് ബെറ്റർ ടു ഡു ക്രോസ് ട്രെയിനിങ്. അതിന് ഒരു 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 രസകരമായ ഒരു കാര്യം പറയാം, സൈക്ലിസ്റ്റ് ആരും ഓടൂല്ല, എല്ലാ റണ്ണേഴ്സും സൈക്ലിംഗ്, നല്ല റണ്ണേഴ്സ് അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ദേർ ആർ വെരി ഫ്യൂ റണ്ണേഴ്സ് ഹു ഡു നോട്ട് സൈക്കിൾ. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഇസ് ബെറ്റർ ഫോർ ദ ബഡിങ് യങ് ബിഗിനർ സൈക്ലിസ്റ്റ് ടു ഡു സം ക്രോസ് ട്രെയിനിങ് ഓൾസോ. റണ്ണിങ് തന്നെ ചെയ്യണമെന്നില്ല, പക്ഷെ അവർ സ്ട്രെങ് ട്രെയിനിങ് ചെയ്യണം, വാമപ്പ് ചെയ്യണം, കൂൾ ഡൗൺ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ പോസ്റ്റ് വർക്ക്ഔട്ട് സ്ട്രെച്ചിങ്ങും ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു സെഷനിൽ ഉറപ്പായിട്ടും ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കറിയാം ഓരോരോ ഇഞ്ചുറീസ് വെച്ചിട്ട് ചെറിയ സ്മോൾ ഇഞ്ചുറീസ് ടു ലാസ്റ്റ് ആൾക്കാർക്ക് ഉണ്ടായവൻ ഇന്നേ പോലുള്ള ആൾക്കാർ വരെ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് പല ആൾക്കാർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും നമ്മുടെ വ്യൂവേഴ്സ്. അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട്